നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കോച്ചിങ് സ്ഥാനത്ത് പിടിച്ചു നിൽക്കുന്നവര് വളരെ കുറവാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് കോച്ചുമാര് മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം കുറച്ചു പേര് ആ ഒരു സീസണിന് ശേഷവും വീണ്ടും തുടരണമെന്ന് ആഗ്രഹിച്ച ചിലവരൊക്കെ നമ്മുടെ ടീമിലുണ്ട്. മൂന്നാമത്തെ സീസണിലെ സ്റ്റീവ് കോപ്പൽ അതിന് വലിയൊരു ഉദാഹരണമാണ്. ആ ഒരു മൂന്നാമത്തെ സീസൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസൾട്ട് വൈസ് കാര്യമായ രീതിയിലുള്ള മുന്നേറ്റങ്ങളോ നടത്തിയിട്ടില്ലെങ്കിൽ കൂടി പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും നിലനിൽക്കണമെന്ന് തോന്നിയ രണ്ട് കോച്ചുമാരാണ് എൽകോ ശാരിയും അതോടൊപ്പം തന്നെ കിബൂക്കനും. ഈ രണ്ട് കോച്ചുമാരും റിസൾട്ട് വൈസ് കാര്യമായ രീതിയിലുള്ള സംഭാവനകളൊന്നും ടീമിന് വേണ്ടി നൽകിയിട്ടില്ലെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള ഒരു കളി കാണാൻ സാധിച്ച രണ്ട് സീസണാണിവ. അപ്പോൾ ഈ രണ്ട് കോച്ചുമാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ രണ്ട് പേരിൽ ആരാണ് ഒരു തുടർച്ച കൂടുതൽ അർഹിച്ചിരുന്നത്, അതുപോലെ തന്നെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണെങ്കിൽ ഇവരിൽ ആർക്കാണ് കൂടുതൽ അവസരം കൊടുക്കേണ്ടത്, നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഈ രണ്ട് കോച്ചുമാരെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള കമ്പയർ ഉള്ള ഒരു കാര്യമാണ്. ഈ കണക്കുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിജയത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ വിന്നിംഗ് പെർസെന്റേജ്, പോയിന്റ്സ് പെർ മാച്ച്, ഈ പറയുന്ന കണക്കുകളിലൊക്കെ ഈ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൽകോ ശാരി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണക്കുകളല്ല പ്രധാനമായിട്ടും നോക്കുന്നത്. സീസണിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. ആ ഓരോ പോയിന്റുകളിലും ഏത് കോച്ചാണ് കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറായിട്ട് വരുന്നത് വിദേശ താരങ്ങളുടെ തിരഞ്ഞെടുപ്പും അവരുടെ ഉപയോഗമാണ്. നല്ല രീതിയിൽ വിദേശ താരങ്ങൾ വന്നിട്ടുള്ള രണ്ട് സീസണാണ് ഈ പറയുന്ന എൽകോ ശാരിയുടെയും അതോടൊപ്പം തന്നെ കിബൂക്കനയുടെയും. എൽകോ ശാരിയിലേക്ക് വരികയാണെങ്കിൽ ഓഗ്ബച്ചെ, മെസ്സി, അതോടൊപ്പം മുസ്തഫ നിങ്, ജിയാനി സുവർ, ജെയ്റോ റോഡ്രിഗസ്, സെർജോ സീഡോ, മാരിയോ വർഗസ് എന്നിവരായിരുന്നു ആ ഒരു സീസണിലായിരുന്നത്. കിബൂക്കനയുടെ കീഴിലായിരുന്നെങ്കിൽ ജോർദാൻ മൊറേ, ഗ്യാരി ഹൂപ്പർ, അതോടൊപ്പം തന്നെ വിസന്റെ ഗോമസ്, ഫാക്കുണ്ടോ പെരേര, കോസ്റ്റാനോ മൈനസു, ബെക്കറി കോനെ, സെർജോ സീഡോ, സെർജോ സീഡോയ്ക്ക് പകരമായിട്ട് വന്ന യുവാൻഡി ലോപ്പസ്. ഈ രണ്ട് വിദേശ താരങ്ങളുടെ കോട്ട നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി മികച്ച രീതിയിലുള്ള തെരഞ്ഞെടുപ്പും അവരുടെ ഉപയോഗവും കണ്ടത് തീർച്ചയായിട്ടും എൽകോ ശാരിയുടെ സീസണിലായിരുന്നു. ഓഗ്ബച്ചെ എന്ന് പറയുന്ന ആ ഒരു മികച്ച രീതിയിലുള്ള സ്ട്രൈക്കറെ ഇവിടെ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും എല്ലാവരും ചിന്തിച്ചൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചില താരങ്ങൾ മറ്റുള്ള ടീമുകൾക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിക്കുകയും എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മളേക്ക് ഒരു ഭാഗ്യ കൂടുതൽ കൊണ്ട് ഒരു മോശം പ്രകടനത്തിലേക്ക് പോകാറുണ്ട്. ബർത്തലോമി ഓഗ്ബച്ചെ എന്ന് പറയുന്ന ആ ഒരു താരം വന്നപ്പോഴും നമ്മളെല്ലാവരും പേടിച്ചിരുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. എന്നാൽ കൃത്യമായ രീതിയിൽ ആ ഒരു നോർത്ത് ഈസ്റ്റിന് വേണ്ടി അദ്ദേഹം എന്താണോ ചെയ്തത് അത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ ബർത്തലോമി ഓഗ്ബച്ചെക്ക് സാധിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എൽകോ ശാരിയുടെ ഒരു കോച്ച് മികവ് തന്നെയാണ്. രണ്ട് ടീമുകളുടെയും ടോപ്പ് സ്കോർ ആയപ്പോൾ ആ രണ്ട് ടീമുകളുടെയും ഹെഡ് കോച്ച് ആയിരുന്നത് എൽകോ ശാരിയാണ്. അതുപോലെ തന്നെ റാഫേൽ, മെസ്സി, ബോളി എന്ന് പറയുന്ന ആ ഒരു താരത്തെ കൃത്യമായ രീതിയിൽ ഓഗ്ബച്ചേക്ക് ഗോളുകൾ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച രീതിയും മുസ്തഫ നിങ്ങിനെ ഒരു മധ്യനിര കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കൊടുത്ത ഒരു രീതി, ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിദേശ താരങ്ങളുടെ തെരഞ്ഞെടുപ്പും അവരുടെ ഉപയോഗവും നല്ല രീതി തന്നെ ചെയ്യാൻ എൽകോ ശാരിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സെർജോ സീഡോ അതുപോലെ മാരിയോ വർക്കസ് ഈ രണ്ട് വിദേശ താരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിദേശ താരങ്ങളും ഇദ്ദേഹത്തിന്റെ ഒരു അറിവോട് കൂടിയാണ് ടീമിലേക്ക് എത്തിയത് എന്നുള്ളത്. എന്നാൽ കിബൂക്കനയിലേക്ക് വരുമ്പോൾ ആ ഒരു സീസണേക്കാൾ കൂടുതൽ പേരും പെരുമയുള്ള വിദേശ താരങ്ങളാണ് കിബൂക്കനയുടെ കീഴിൽ വന്നിട്ടായിരുന്നത്. ഒരു ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്നതിനപ്പുറത്തേക്ക് ആ പേരിനർഹിക്കുന്ന ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ പറയുന്ന ഈ സീസണിലെ വിദേശ താരങ്ങൾക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ളത് എല്ലാ ആരാധകർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗ്യാരി ഹൂപ്പർ ആയാലും ജോർദാൻ മൊറേ ആയാലും മിസ്സന്റെ ഗോമസ് ആയാലും അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്, ഒരു മോശം പെർഫോമൻസിലേക്ക് അവർ പോയിട്ടില്ല. തീർച്ചയായിട്ടും ചില മാച്ചുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സീസൺ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ പേരിന് നമ്മൾ കൊടുത്ത ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഈ സീസണിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ആ ഒരു സ്ഥാനം ഒഴിയുന്നതിന് മുൻപായിട്ട് കിബൂക്കനെ പറഞ്ഞതുപോലെ സ്കൗട്ടിങ്ങിലെ ചില പ്രശ്നങ്ങളും ഇവിടെ എടുത്തു വരേണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശ താരങ്ങളുടെ ആ ഒരു തെരഞ്ഞെടുപ്പിലും അവരെ കൃത്യമായ രീതിയിലും ഉപയോഗിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും എൽകോ ശാരിയാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തേത് ഇന്ത്യൻ താരങ്ങളുടെ കണ്ടത്തിലും അവരുടെ ഉപയോഗമാണ്. ഈ ഒരു കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഏതാണ്ട് തുല്യരാണെങ്കിൽ കൂടി ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും കിബൂക്കനെയാണ്. എൽകോ ശാരി കീഴിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് കണ്ടെത്തിയ അല്ലെങ്കിൽ ഒരു പുതിയ താരങ്ങൾ എന്നിട്ട് ഉയർന്നു വന്ന താരങ്ങളാണ് ജീക്സൺ സിംഗ് ആയാലും ജസൽ കാർണറോ, രാഹുൽ കെ പി എന്നിവർ. ആ ഒരു സമയത്ത് ഈ താരങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എൽകോ ശാരിക്ക് കഴിഞ്ഞതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു സീസണിൽ പ്രതീക്ഷ അർപ്പിച്ച ചില താരങ്ങൾ സഹൽ അബ്ദുൾ സമദ് പോലെയുള്ള അല്ലെങ്കിൽ ടി പി രമേശിന്റെയൊക്കെ ഒരു മോശം ഫോമും ആ ഒരു സീസണിൽ കണ്ടിരുന്നു. അവരെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യാത്തതായിരുന്നു പ്രശ്നം എന്നുള്ളത് തൊട്ടടുത്ത സീസണിൽ അവരുടെ ഒരു പെർഫോമൻസ് ബെറ്റർ ആവുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. എന്നാൽ കിബൂക്കനയിലേക്ക് വരുമ്പോൾ ഈ ഒരു സീസണിൽ സന്ദീപ് സിംഗ് ആയാലും ധനചന്ദ്ര മീത്തെ, ആൽബിനോ ഗോമസ് എന്നിവരുടെ മികച്ചുള്ള ഒരു പെർഫോമൻസ് നമ്മൾ സീസണിന് തുടക്കം മുമ്പേ തന്നെ വിമർശിച്ച ചില സൈനിങ്ങളാണ് ഈ സൈനിങ്സൊക്കെ. പക്ഷെ അവരുടെയൊക്കെ ഒരു ബെറ്റർ പെർഫോമൻസ് ഈ ഒരു സീസണിൽ കാണാൻ സാധിച്ചു എന്നതിനോടൊപ്പം തന്നെ ജീക്സൺ സിംഗിന്റെയും രാഹുൽ കെ പിയുടെയും സഹൽ അബ്ദുൾ സമദിന്റെയും കഴിഞ്ഞ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ വെർഷൻ എന്ന രീതിയിൽ ഈ സീസണിൽ അവരെ കാണാൻ സാധിച്ചതും കിബൂക്കനയ്ക്ക് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ സീസൺ പോലെ തന്നെ നിഷു കുമാർ, ജസൽ കാർണേറോ ഇവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കിബൂക്കനയ്ക്കും സാധിച്ചിട്ടില്ല. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവയെ കൃത്യമായി നേരിടുന്ന ആ ഒരു എബിലിറ്റി ആർക്കാണെന്ന് നോക്കാം. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് കോച്ചുമാരും തീർച്ചയായിട്ടും രണ്ട് സീസണിലും ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ള കോച്ചുമാരാണ്. എൽകോ ശാരിയിലേക്ക് വരികയാണെങ്കിൽ പ്രീ സീസണിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്, കാര്യമായ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രീ സീസൺ ഒന്നും ലഭിക്കുന്നില്ല. യു എയിലേക്ക് പോയി, പക്ഷേ അവിടെ
എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. ഇവിടെയും നല്ല രീതിയിൽ, അല്ലെങ്കിൽ എൽക്കോ ഷാരി പറയുന്ന പോലെ അദ്ദേഹത്തിന് മനസ്സിനുണങ്ങുന്ന രീതിയിലേക്ക് ആ ഒരു പ്രീ സീസൺ മാറ്റാനും സാധിച്ചിരുന്നില്ല. അത് ആ ഒരു പ്രീ സീസൺ കഴിഞ്ഞാൽ പോലും ആ ഒരു കളിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീസണിലേക്ക് വരുമ്പോഴും ത്രൂ ഔട്ട് എൽക്കോ ഷാരിയെ പല രീതിയിലുള്ള ഈ പറയുന്ന പ്രശ്നങ്ങൾ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്ലേയേഴ്സിന്റെ ഇഞ്ചുറീസ് ആണ്. ഒരു പ്ലെയർ ഒന്ന് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ അപ്പോഴേക്കും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറിനെ പരിക്ക് പറ്റുന്നു. അങ്ങനെ ഒരുപാട് സീസൺ ത്രൂ ഔട്ട് ആയിട്ട് ജിയാനിസ് വെർലോണായിരുന്നു, അതുപോലെ തന്നെ ജെയ്റോ റോഡ്രിഗസ് സീസൺ തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെർജോ സീഡോ, മാരിയോ ആർക്കസ്, ബർത്തലോമിയോ ഓഗസ്റ്റേക്ക് പരിക്കേറ്റിരുന്നു, മെസ്സി ബോളിക്ക് പരിക്കേറ്റിരുന്നു. അങ്ങനെ വിദേശ താരങ്ങളിൽ പരിക്ക് പറ്റാത്തവരായിട്ട് ആരും ഇല്ല തന്നെ വേണ്ടി പറയാം. അങ്ങനെ ഒരുപാട് പരിക്കുകളും അതുമൂലം ഉണ്ടാകുന്ന പ്ലേയേഴ്സിന്റെ ഒരു ലഭ്യത കുറവും വളരെ മോശമായിട്ട് ആ സീസണെ ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴും കിബുക്കനയിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു പ്രീ സീസൺ തന്നെയാണ് ഇവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത്തവണ കിബുക്കനയ്ക്ക് മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിന് മാത്രമായിരുന്നില്ല ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഒട്ടുമിക്ക ടീമുകൾക്കും ഈ പറയുന്ന കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് വളരെ ഷോർട്ട് പ്രീ സീസൺ മാത്രമാണ് കിട്ടിയിരുന്നത്. ഇവിടെ ഒരു സീസണിലേക്ക് വരുമ്പോൾ പ്ലേയേഴ്സിന്റെ പരിക്ക് കാര്യമായി കണ്ടില്ലെങ്കിലും ആ ഒരു പ്രീ സീസൺ ഈ പറയുന്ന പ്ലേയേഴ്സിന്റെ ആ ഒരു കോർഡിനേഷനും ആ ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സീസണിൽ ഈ സീസണിലെ ആ ഒരു ആദ്യത്തെ വിജയം ഇത്രയധികം വൈകിയതും ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു ഒത്തിണക്കമൊക്കെ വരാൻ താമസിച്ചതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഫാക്ടർ പരിഗണിക്കുമ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എൽക്കോ ഷാട്രിക് തന്നെയാണ്. നമുക്കറിയാം ആ ഒരു പല ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് കൂടി ടീമിന് നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ, തോറ്റെങ്കിലും അല്ലെങ്കിൽ സമനിലയായെങ്കിലും നല്ലൊരു പെർഫോമൻസിലൂടെ തന്നെ ആ ഒരു മത്സരം അവസാനിപ്പിക്കാൻ എൽക്കോ ഷാട്രിക്ക് കഴിയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സീസണിൽ ഏഴാം സ്ഥാനക്കാരായിട്ട് ഫിനിഷ് ചെയ്യാനും ടീമിന് സാധിച്ചിരുന്നു. നാലാമത്തെ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുള്ളത് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം എൽക്കോ ഷാട്രിക്കിൽ ഇത്രയധികം പരിക്കുകൾ വന്നു എന്ന് പറയുന്നു. ആ ഒരു സമയത്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ എൽക്കോയുടെ തന്നെ നോട്ടപ്പിശ കൊണ്ട് സംഭവിച്ചതാണെന്ന് കൂടി പറയേണ്ടതായിട്ട് വരും. ഈ പ്ലേയേഴ്സിന് ഇഞ്ചുറി വരുന്ന അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടൊരു കാര്യമാണ്, ഒരു പ്ലെയറിന് എന്തിനു തരത്തിലുള്ള ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തിനു തരത്തിൽ കളിക്കാനുള്ള ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത സമയത്ത് പരമാവധി ആ ഒരു റിക്കവറി പീരീഡ് ആ ഒരു പ്ലെയറിനെ കൊടുക്കുകയും ഒരു 100% മാത്രം ആ ഒരു പ്ലെയർ ഓക്കെ ആയാൽ മാത്രമേ ആ ഒരു അടുത്ത മത്സരത്തിന് ആ ഒരു പ്ലെയറെ ഉപയോഗിക്കുന്നതും കിബുക്കനയിൽ കണ്ടിട്ടുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ കാലയളവിലേക്ക് പ്ലെയറിനെ മിസ് ചെയ്യുന്നത് തടയാൻ കിബുക്കനെ സഹായിച്ചിരുന്നു. ആ ഒരു കംപ്ലീറ്റ് റിക്കവർ ആയതിന് ശേഷം മാത്രം കളിക്കാൻ ഇറക്കുന്നതിലൂടെ, പൂർണ്ണമായിട്ട് ഫിറ്റ് ആയതിനു ശേഷം മാത്രം കളിക്കാൻ ഇറക്കുന്നതിലൂടെ വീണ്ടും പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. എന്നാൽ എൽക്കോ ഷാട്രിയിലേക്ക് വരുമ്പോൾ ആ ഒരു ലോങ് ടൈം എന്ന് പറയുന്ന ചിന്ത പരമാവധി കുറച്ചുകൊണ്ട് ഒരു പ്ലെയറിന് പരിക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരമാവധി ഉപയോഗിക്കുന്ന രീതിയാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് മാച്ചിൽ കണ്ടൊരു കാര്യമാണ് മാരിയോ ആർക്കസ് എന്ന് പറയുന്ന ആ ഒരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കിയിട്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നത്. ഒരു പക്ഷേ അത് കിബുക്കിനെ ആയിരുന്നെങ്കിൽ ആ ഒരു പ്ലെയറിന് കുറച്ചുകൂടി വിശ്രമം, ഒരു മാച്ച് ഡേ സ്ക്വാഡിൽ പോലും അതിന് അവസരം കൊടുക്കാതെ ഒരു പക്ഷേ പിന്നീടുള്ള സീസണിൽ ത്രൂ ഔട്ട് നല്ല രീതി തന്നെ ഉപയോഗിക്കാൻ മാരിയോ ആർക്കസിന് സാധിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി ലോങ് ടൈം എന്ന രീതിയിൽ ചിന്തിച്ച് പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് കിബുക്കിനെ തന്നെയാണ്. അഞ്ചാമത്തെ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുള്ളത് ഈ കോച്ചുമാരുടെ സ്വഭാവ രീതി പലപ്പോഴും പ്ലേയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വരാറുണ്ട്, അത് നല്ല രീതിയിലും അതോടൊപ്പം തന്നെ മോശമായ രീതിയിലും. എൽക്കോയിലേക്കും കിബുവിലേക്കും വരുമ്പോൾ രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയാണ് കളിക്കളത്തിനകത്തും പുറത്തും നമുക്ക് കാണാൻ സാധിക്കുക. എൽക്കോയിലേക്ക് വരുമ്പോൾ കുറച്ച് അഗ്രസീവായിട്ടുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള രീതിയിലാണ് എൽക്കോ ഷാട്രി പലപ്പോഴും കളിക്കളത്തിനകത്തും പുറത്തുമായിട്ട് കാണാൻ സാധിച്ചുള്ളത്. എന്നാൽ കിബുവിലേക്ക് വരുമ്പോൾ ഈ ഒരു സീസണിൽ ഒട്ടേറെ ഡിഫിക്കൽട്ടീസ് നേരിട്ടിട്ടെങ്കിൽ കൂടി നമുക്കറിയാം കുറച്ചുകൂടി ശാന്തനായ രീതിയിലാണ് കിബുക്കിനെ പലപ്പോഴും കാണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം പ്ലേയേഴ്സിന് കുറച്ചുകൂടി ഒരു കോച്ചിലേക്ക് അപ്രോച്ച് ചെയ്യാനും പ്ലേയേഴ്സിന് ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ പ്ലേയേഴ്സിന് ഡെവലപ്മെന്റ് കാര്യത്തിലും ഒരു പ്ലേയേഴ്സ് കോച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിലും കുറച്ചുകൂടി ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ളത് എൽക്കോ ഷാട്രിയേക്കാൾ കൂടുതൽ കിബുക്കിനായിട്ടാണ് തോന്നുന്നത്. അതിന്റെ ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം, അതോടൊപ്പം പെട്ടെന്ന് ദേഷ്യം വരാത്തൊരു രീതിയും ആ ഒരു ശരീരഭാഷയൊക്കെ കുറച്ചുകൂടി ഈ പറഞ്ഞ പ്ലേയേഴ്സിന് ലേണിംഗ് പ്രോസസ്സിന് ഗുണം ചെയ്യുന്ന രീതിയിലാണുള്ളത്. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സീസണൊക്കെ അവസാനിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നല്ല സീസണിൽ നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കിബുക്കിനേക്കാൾ എൽക്കോ ഷാട്രിയുടെ ആ ഒരു സീസണാണെന്ന് നമുക്ക് പറയാം. നമ്മൾ തിരിഞ്ഞു നോക്കിക്കുമ്പോൾ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സീസണിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഓഫ്സൈഡ് ട്രാപ്പ്, വാൾറഷിൽ നിന്നുള്ള ആ ഒരു ഓഫ്സൈഡ് ട്രാപ്പും ആ സെറ്റ് പീസുകളെ കൃത്യമായ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനും പ്ലേയേഴ്സിന്റെ കോർഡിനേഷനും ആ ഒരു ഹൈദരാബാദ് എഫ് സിക്കെതിരെ ആ ഒരു കോർണറിൽ നിന്ന് നേടിയ ഒരു ഗോളും, അതുപോലെ തന്നെ ആ സെറ്റ് പീസുകളിൽ ഫ്രീകളിലേക്ക് ബർത്തലോമിയോ ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കറെ അദ്ദേഹത്തിന്റെ ആ ഒരു പവറിനൊക്കെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച രീതിയും, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സീസണായിട്ട് മാറുന്നത് എൽക്കോ ഷാട്രിയുടെ കീഴിലുള്ള ആ ഒരു സീസൺ തന്നെയാണ്. ഇപ്പൊ ഇവരിൽ തുടരാൻ അർഹത ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ടുപേരും തുടരണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ആ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത സീസൺ കൂടി ഇവരുണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിയതാണ് ഈ രണ്ടുപേരുടെയും ആ ഒരു ടീമിന്റെ പെർഫോമൻസ് കണ്ടുകഴിഞ്ഞപ്പോൾ. എങ്കിലും ഈ പറയുന്ന പല ഫാക്ടേഴ്സിനെ പരിഗണിക്കുമ്പോഴും, കണക്കുകളും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് ഫാക്ടേഴ്സൊക്കെ പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി കിബുക്കിനേക്കാൾ മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എൽക്കോ ഷാട്രിക്ക് തന്നെയാണ്. ഇപ്പം എന്തായാലും ഒരുപാട് റൂമറുകളും എൽക്കോ ഷാട്രി വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. എന്തായാലും ഒരു തിരിച്ചുവരവ് ഇവർ ആര് നടത്തിയാലും നല്ല രീതിയിൽ തന്നെ ഒരു തിരിച്ചുവരവ് നടത്താനും നിലനിർത്തേണ്ടെന്ന തീരുമാനമെടുത്ത മാനേജ്മെന്റിന്റെ മോശം തീരുമാനമായി എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.